കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിൻ്റെ 5-ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യാൻ ഉർവശി എത്തിയപ്പോൾ ഒപ്പം മകൾ കുഞ്ഞാട്ടിയുമുണ്ടായിരുന്നു. അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി അമ്മയ്ക്കൊപ്പം കാറിൽ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്നതും പരിപാടികൾക്ക് ശേഷം മടങ്ങിപ്പോകുന്നതുമായ കുഞ്ഞാട്ടിയുടെ ദൃശ്യങ്ങൾ വൈറലാണ്. പരിപാടികൾക്ക് ശേഷം ഉർവശി ചെന്നൈയിലേക്ക് മടങ്ങിപ്പോയി. യാത്ര തിരിക്കുന്നുമ്പ് മകളെ ഭദ്രമായി തൻ്റെ സഹപ്രവർത്തകരുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് ഉർവശി മടങ്ങിയത്. നടി കുക്കുവിനെയാണ് ഉർവശി മകളെ ഏൽപ്പിച്ചത്. പോകും മുമ്പ് കുഞ്ഞാട്ടിയെ ഉർവശി കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. തൻ്റെ സിനിമാ സ്വപ്നങ്ങളെക്കുറിച്ച് കുഞ്ഞാറ്റ അവിടെ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞാനിപ്പോൾ കൊച്ചിയിലുണ്ട്. പയ്യെ സിനിമാ മോഹങ്ങളൊക്കെ ആയിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ വേണം. ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. പയ്യെ എന്തെങ്കിലും കിട്ടിയാൽ ചെയ്യാനാണ് ആഗ്രഹം. അമ്മയുടെയും അച്ഛൻ്റെയും പാത അങ്ങനെയാണല്ലോ. അപ്പോൾ അതിലേക്ക് തിരിയാൻ തന്നെയാണ് തീരുമാനം. ഉടനെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നേ പറയാനൊക്കൂ. മീഡിയ സ്റ്റഡീസ് ആൻഡ് സൈക്കോളജിയാണ് പഠിച്ചത്. കുറച്ചുനാൾ ജോലി ചെയ്തു. ഇപ്പോൾ സിനിമാ മോഹവുമായി നടക്കുന്നു എന്നാണ് കുഞ്ഞാറ്റ സിനിമയിലേക്ക് തിരിയാൻ താൻ തീരുമാനിച്ചതിനെക്കുറിച്ച് വെളിപ്പെടുത്തി പറഞ്ഞത്. സ്ത്രീകൾ സമൂഹത്തിൽ നിന്നും സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിക്കണമെന്നാണ് ഉർവശി രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞത്. സിനിമയുടെ സാങ്കേതിക രംഗത്ത് സ്ത്രീകൾ കൂടുതലായി കടന്നു വരേണ്ടതുണ്ട്. തുല്യതക്കായി സ്ത്രീയും പുരുഷനും പരസ്പരം കൈകോർത്ത് പിടിച്ച് മുന്നേറുകയാണ് വേണ്ടതെന്നും ഉർവശി പറഞ്ഞു. ഉർവശിക്ക് ആദ്യ ഭർത്താവ് നടൻ മനോജ് കെ ജയനിലുണ്ടായ മകളാണ് കുഞ്ഞാറ്റ. 2008 മനോജ് കെ ജയനുമായി ബന്ധം വേർപെടുത്തിയ ഉർവശി 2013 ശിവനെ വിവാഹം ചെയ്യുന്നത്. ഉർവശിയുടെ ഭർത്താവിനും മകനുമായി നല്ല ബന്ധമാണ് കുഞ്ഞാറ്റയ്ക്ക്.